നഷ്ടപ്രതാപകാലം വീണ്ടെടുക്കാനൊരുങ്ങി അതിജീവനത്തിന്റെ പാതയിൽ ആദ്യകാല സൂപ്പർമാർക്കറ്റായ ഫാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഫാക്ടിന്റെ തളർച്ചയിൽ പ്രതിസന്ധിയിലായ സ്ഥാപനം ശക്തമായി തിരിച്ചുവരികയാണെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. സൂപ്പർമാർക്കറ്റും ഓൺലൈൻ പർച്ചേസും എടിഎം കാർഡും ന്യൂജൻ തലമുറയുടെ ജീവിത ഭാഗമാണെങ്കിൽ ഇതിന്റെ ആദ്യകാല രൂപം വിജയകരമായി നടപ്പാക്കിയ സ്ഥലമാണ് ഏലൂരിലെ ഫാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി. പലവ്യഞ്ജനം, സ്റ്റേഷനറി, ടെക്സ്റ്റൈൽ, മെഡിസിൻ, റേഷൻ ഷോപ്പ്, ധാന്യങ്ങളും മറ്റും പൊടിക്കുന്ന മിൽ, പാചകവാതകം തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ പ്രവർത്തിച്ചിരുന്നു. മാർക്കറ്റിലിറങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന അന്നത്തെ സൂപ്പർ മാർക്കറ്റ്. ചുരുങ്ങിയ ലാഭം മാത്രമാണ് സൊസൈറ്റി എടുക്കുന്നതെന്നും ഭേദപ്പെട്ട ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടെന്നും കൂടാതെ 1300 അംഗങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറും നൽകുന്നതായി സെക്രട്ടറി പി ജി പ്രസാദ് പറഞ്ഞു. 1947 സെപ്റ്റംബർ 26 ഫാക്ട് ജംഗ്ഷനിലെ മാർക്കറ്റിംഗ് ഡിവിഷന്റെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് പോസ്റ്റ് ഓഫീസിനടുത്ത് പുതിയ കെട്ടിടം പണികഴിപ്പിച്ചു മാറി. 42 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 7 താൽക്കാലിക ജീവനക്കാരായി ചുരുങ്ങി. ഫാക്ട് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യമുണ്ടായിരുന്നു. റേഷൻ കാർഡിന്റെ വലിപ്പമുള്ള പാസ്ബുക്ക് ഇന്നത്തെ എടിഎം കാർഡ് എന്ന് പറയാം. പറ്റുതുക ജീവനക്കാരുടെ മാസശമ്പളത്തിൽ നിന്ന് പിടിക്കും. മറ്റുള്ളവർക്ക് പണം കൊടുത്താൽ സാധനങ്ങൾ കിട്ടും. ടൗൺഷിപ്പിൽ 1975 ഫാക്ട് ഹൌസിന് സമീപം ഏറെക്കാലം ഒരു ശാഖയും പ്രവർത്തിച്ചിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിൽ സിവിൽ സപ്ലൈസ് ഷോപ്പും സൊസൈറ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. പിന്നീട് രണ്ടിന്റെയും പ്രവർത്തനം നിർത്തിവെച്ചു. പാസ്ബുക്കും ലിസ്റ്റും നൽകിയാൽ അത് സൈക്കിളിൽ വീട്ടിലെത്തിച്ചു തരാൻ ചുമട്ടു തൊഴിലാളിയായ 4 സദാസമയവും റെഡിയായിരുന്നു. ഓൺലൈൻ പർച്ചേസിന്റെ അന്നത്തെ രീതി അതായിരുന്നു. കാവൽക്കാരനായിരുന്ന ഗൂർഖയും ഇന്നില്ല. ഫാക്ട് മാനേജ്മെന്റ് നോമിനേറ്റ് ചെയ്ത എം എ ജോയി പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി കെ എ നന്ദകുമാർ, ഡി സുനിത, റോളൻ വർഗീസ്, കൂടാതെ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം കെ സുഭാഷണൻ, കെ ജി ബിന്ദുരാജ്, ഗീത വി മേനോൻ, പി കെ വാസന്തി, കെ എസ് സുനിൽ, അബ്ദുൾ സമദ് എന്നിവരുമാണ് ഭരണസമിതി. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ മാർക്കറ്റാക്കി ഫാക്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ മാനേജ്മെന്റ് പച്ചക്കൊടി വീശിക്കഴിഞ്ഞു. സി എം ഡി കിഷോർ രംഗതയും ജനറൽ മാനേജർ എ ആർ മോഹൻകുമാറും വേണ്ട താല്പര്യമെടുത്തിട്ടുണ്ടെന്നും സുഭാഷണൻ പറഞ്ഞു. 1947 ഈ സ്ഥലം സ്ഥാപനം ഉണ്ടായത്. എഫ് ഐ സി ടി മുൻകൈയെടുത്താണ് ഇത് സ്ഥാപിതമായത്. തുടർന്ന് എല്ലാ കമ്പനി ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാണ്. പൊതുജനങ്ങൾ രൊക്കം പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് 2% അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊതു മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് സാധനങ്ങൾ നമ്മളിവിടെ സംഘം ജീവ നമ്മളെ മെമ്പർമാർക്കും പുറത്തുള്ളവർക്കും വിതരണം ചെയ്യുന്നത്. കൂടാതെ നമ്മൾ എം എ സി ടി എംപ്ലോയീസിന് എൽ പി ജി വിതരണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സംഘം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ഇപ്പോഴത്തെ ബിൽഡിങ് ഇതിനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഇല്ലാത്തതല്ലേ. കമ്പനി കൂടി മുൻകൈ കൈയെടുത്തിട്ട് വളരെ താല്പര്യപ്രകാരം സി എം ഡി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യപ്രകാരം ഇപ്പോൾ ഒരു പുതിയൊരു കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ മാറ്റി സ്ഥാപിക്കുന്നതിനും ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. നമ്മൾ കുറേ കൂടി പൊതുജനങ്ങൾക്കും കമ്പനി ജീവനക്കാർക്കും എല്ലാവർക്കും കൂടുതൽ സൗകര്യത്തോടുകൂടി സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഏർപ്പെടാക്കാനുള്ള കമ്പനിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് കൂടി ചെയ്യും. നമുക്ക് എൽ പി ജി നമ്മൾ മിനിമം കുറച്ച് മാത്രമേ നമ്മൾ സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ നമുക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുള്ള ഒരു സൗകര്യം നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏർപ്പെടാക്കിയിട്ടില്ല. കാരണം അത് എൽ പി സി ടി ടൗൺഷിപ്പിലുള്ള കൂടുതൽ ആൾക്കാരും ടൗൺഷിപ്പിൽ തന്നെയുള്ളതാണ്. നമ്മളുടെ ഗോഡൗൺ ടൗൺഷിപ്പിൽ തന്നെയാണ്. എംപ്ലോയീസിൻ്റെ സൗകര്യാർത്ഥം നമ്മൾ 2 മുതൽ 5 വരെ വിതരണം ചെയ്യുമ്പോൾ എംപ്ലോയീസ് കമ്പനിയിൽ നിന്ന് വരുന്ന സൗകര്യം തന്നെ അവർക്ക് എൽ പി ജി കളക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.